നമസ്കാരം. ഓക്സി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ അടുത്ത പാർട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 ചോദ്യവും പ്രീവിയസ് ആണ്, എൽ ഡിക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എക്സാം പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ക്ലാസ് ഒന്ന് കേൾക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചാടിക്കുന്നു എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. കേവലക്രിയ, പ്രയോജകക്രിയ, കാരിതം, അകാരിതം, ഇതിലേതാണ് ചാടിക്കുന്നു എന്ന പദം വരുന്നത് എന്നാണ് പറയുന്നത്. കേവലക്രിയയാണോ, പ്രയോജകക്രിയയാണോ, അതോ കാരിതമാണോ, അല്ലെങ്കിൽ അകാരിതമാണോ എന്ന്. ഓക്കെ, നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രയോജകക്രിയയാണ്. ചാടിക്കുന്നു എന്ന് പറയുന്നത് പ്രയോജകക്രിയ. നമുക്കറിയാം ക്രിയകൾ കേവലക്രിയ, പ്രയോജകക്രിയ എന്നിങ്ങനെ രണ്ട് ക്രിയകളുണ്ട്. അതിൽ കേവലക്രിയ എന്ന് പറയുന്നത് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ്. അതായത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, ഓക്കെ, ഉറങ്ങുന്നു, ഇതൊക്കെ എന്താ കേവലക്രിയയാണ്. എന്നാൽ പ്രയോജകക്രിയ എന്ന് പറയുന്നത് കർത്താവ് സ്വയം ചെയ്യാതെ മറ്റൊരാളുടെ പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയയാണ് ആര്, പ്രയോജകക്രിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നെ കാണാം, ചാടിക്കുന്നു, ഇതൊരാളെ മറ്റൊരാൾ ചെയ്യുകയാണ്, ചാടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ചാടിക്കുന്നു എന്ന് പറയുന്നത് അതായത് വേറൊരാളുടെ പരപ്രേരണ കൊണ്ട് ചെയ്യുന്ന ക്രിയയാണ് പ്രയോജകക്രിയ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. നമുക്ക് ക്രിയകളൊക്കെ ക്ലാസ് ഇടാം. മലയാളത്തിൽ ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രയോജകക്രിയയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത് ഏതാണ്. കരാരവിന്ദം നോക്കണേ, കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കരമാകുന്ന അരവിന്ദം, കരവും അരവിന്ദവും, അരവിന്ദം പോലുള്ള കരം, കരത്തിലെ അരവിന്ദം, ഇതിലേതാണ് ശരിയുത്തരം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ശരിയായ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കരമാകുന്ന അരവിന്ദമാണ് എന്ത്, കരാരവിന്ദം എന്ന് പറയുന്നത്. പക്ഷേ പി എസ് സി കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, അരവിന്ദം പോലുള്ള കരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി എസ് സിയുടെ ഉത്തരം പഠിച്ചാൽ മതി. എന്നാൽ മറ്റേത് നമ്മൾ ഓർത്തിരിക്കണം, കരമാകുന്ന അരവിന്ദമാണ് സത്യത്തിൽ കരാരവിന്ദം, എന്നാൽ പി എസ് സി കൊടുത്തത് അരവിന്ദം പോലുള്ള കരം എന്നാണ്. ഓക്കെ, ഓക്കെ, മൂന്നാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യമാണ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശരിയായ പദം ഏത്, അടിമത്തം, 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 ഇതിലേതാണ് ശരിയായ പദം, അതായത് അടിമത്തം എന്ന് എങ്ങനെ എഴുതും എന്നാണ് ശരിയായ പദം. നമുക്ക് നോക്കാം, ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടിമത്തം എന്നെഴുതുമ്പോൾ നമ്മൾ ത്വം എന്നെഴുതരുത്, അടിമത്തം എന്ന് തന്നെ പഠിച്ചു വെക്കുക. അടിമത്തം, അത്തം പത്തിനല്ല പൊന്നോണം, അങ്ങനെ ആലോചിച്ചാൽ മതി. അത്തം പത്തിനാണ് പൊന്നോണം, അപ്പോൾ അടിമത്തം അങ്ങനെ കണക്ട് ചെയ്യുക. ശരിയായ പദമാണ്, ഒരുപാട് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നിനദം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. നിനദം എന്നാൽ എന്താണ് അർത്ഥം, കണ്ണ്, മഴ, വസ്ത്രം, നാദം. ഓക്കെ, നമുക്ക് നോക്കാം ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിനദം, നാദമാണ്. ഓക്കെ, നിനദം എന്ന് പറഞ്ഞാൽ നാദം, നമുക്ക് അതിൽ തന്നെ കിട്ടും, നിനദം, നാദം. ഓക്കെ, കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്. കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നീലവെളിച്ചം, ഇൻ്റെ പൂപ്പാക്ക ഒരാനുണ്ടായിരുന്നു, ആയിഷക്കുട്ടി, പൂവൻ പഴം, ഇതിലേതാണ് കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം വരുന്നത്. നമുക്ക് നോക്കാം, ശരിയായ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻ്റെ പൂപ്പാക്ക ഒരാനുണ്ടായിരുന്നു എന്നാണ് കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം. ഓക്കെ, കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ, പവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രീകുമാർ, ജോർജ് വർഗീസ്, പി വി നാരായണൻ നായർ, എം വാസുദേവൻ നായർ, ഇതിലാരാണ് പവനൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ രേഖപ്പെടുത്തുക. നമുക്ക് നോക്കാം, ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പി വി നാരായണൻ നായർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുക, അപ്പ, ഓക്കെ, വ, വ, ന, നാരായണൻ്റെ ന, ഇൻ, അങ്ങനെയാണ് പവനൻ, പി വി നാരായണൻ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പവനൻ ആരാണ്, പി വി നാരായണൻ നായർ. ഓക്കെ, ഇനി മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി, എട്ടാമത്തെ ചോദ്യമാണ്, സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി, സുഗതകുമാരി, മാധവിക്കുട്ടി, എം ലീലാവതി, ബാലാമണിയമ്മ, ഇതിലാരാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയാമെങ്കിൽ രേഖപ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാലാമണി അമ്മയാണ്. ഓക്കെ, ബാലാമണി അമ്മയാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി.
ബാലാമണി അമ്മയ്ക്ക് ഈ സരസ്വതി സമ്മാനം ലഭിച്ചത് 1995 അത് ഓർത്ത് വെക്കണം. 95 ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അവരുടെ നിവേദ്യം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. നിവേദ്യം എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ട്, ആരുടെ രചനയാണെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്ത് സരസ്വതി സമ്മാനം നേടിയ കൃതി കവിത ചോദിച്ചിട്ടുണ്ട്. നിവേദ്യം അത് മറന്നു പോകരുത്, സരസ്വതിക്ക് നിവേദ്യം വെച്ചു എന്ന് ആലോചിക്കുക. 95 മറന്നു പോകരുത്. അതുപോലെ തന്നെ സരസ്വതി സമ്മാനം നൽകി തുടങ്ങിയത് 1991, പക്ഷെ മലയാളിക്ക് ലഭിച്ചത് 1995. അത് മറന്നു പോകരുത്, 1991 സരസ്വതി സമ്മാനം നൽകി തുടങ്ങിയത്. നമുക്ക് സരസ്വതി എന്നുള്ള ഒരു നദിയേ ഉള്ളൂ, അപ്പോൾ 1991 അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഈ സരസ്വതി സമ്മാനം ആദ്യമായിട്ട് ലഭിച്ചത് ഹരിവംശറായ് ബച്ചനാണ്, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോയട്രിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം, പോയട്രിക് ട്രിനിറ്റി എന്നതിൻ്റെ മലയാളം 3 കവിതകൾ, കവിതയുടെ പരിശുദ്ധി, കവിതയുടെ വിശുദ്ധി, കവിത്രയം, ഇതിലേതാണ് പോയട്രിക് ട്രിനിറ്റി എന്നുള്ളത്? ഒക്കെ നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ എഴുതി വെക്കാം. അപ്പോൾ ശരിയായ ഉത്തരം കവിത്രയമാണ്. പോയട്രിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയങ്ങളാണ്. കവിത്രയങ്ങൾ നമുക്കറിയാം, ആധുനിക കവിത്രയങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രാചീന കവിത്രയങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോയട്രിക് ട്രിനിറ്റി എന്താണ്? കവിത്രയം, മറന്നു പോകരുത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 10-ാമത്തെ ചോദ്യം ഇതാണ്. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്നതിൻ്റെ മലയാളത്തിലുള്ള ചൊല്ലാണ് സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. ഇതിൻ്റെ മലയാളം എന്താണെന്ന പരിഭാഷയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും, ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല, നിറകൊണ്ടും തുളുമ്പില്ല, താണനിലത്തെ നീരോടു. ഓക്കെ, ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. നിങ്ങൾ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമാണ്. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും, അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 10 questions പ്രീവിയസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലൊരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് PSC. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതിലുള്ള ഓരോ ഭാഗങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ടോപ്പിക് കവർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ കാര്യമുള്ളൂ, മലയാളത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കാണ്. ആ 10 മാർക്കിൽ നമ്മൾ മിനിമം 10 മാർക്കെങ്കിലും വാങ്ങണം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.